ഈശ്വരാ എന്ത് സാധനം ഇത് കൊണ്ടാൻ വേണ്ടി എന്നെ വിളിച്ചു. ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ അവറിന്റെ വ്ലോഗ് ആണെന്നാണ് ചേട്ടായി എന്നോട് പറഞ്ഞത്. അപ്പൊ എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമല്ല, ചേട്ടായി സ്കൂൾ വിട്ട് വന്നിട്ടില്ല. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയപ്പം എന്നോട് പറഞ്ഞു, നീ വ്ലോഗ് എടുക്കണം, പിന്നെ ഞാൻ വരുന്നത് വ്ലോഗ് എടുക്കണം, ഒരു കാര്യമുണ്ട്. അപ്പൊ താഴേക്ക് ചെല്ലാൻ പറഞ്ഞു. എന്താണ് കാര്യം ചോദിച്ചിട്ട് പറഞ്ഞില്ല. ഇത്ര സമയമായതുകൊണ്ട് മനുഷ്യന് വിശക്കുന്നുമുണ്ട്. ചായ കുടിക്കാനിട്ട് ചേട്ടനെ നോക്കിയിരുന്നിട്ട് ഇപ്പൊ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. താഴേക്ക് ചെല്ലാനും പറഞ്ഞു. പറ്റിക്കാനെങ്കിലും ആണ് എങ്കിൽ ഇന്ന് നല്ലത് ലൈവായിട്ട് നിങ്ങൾ അടക്കം കേൾക്കും, അതുപോലെ തന്നെ ഞാൻ ഇന്ന് പെടങ്ങും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ നമുക്ക് താഴെ പോയിട്ട് നോക്കാൻ എന്താന്ന്. ഇനി പറഞ്ഞുകൊണ്ട് നിന്നാലും താഴെ വന്നിട്ട് നമുക്ക് ഈന്ന് വെച്ച് ഓൺ അടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് അപ്പൊ നമുക്ക് താഴെ പോയി നോക്കാം, ആളെ പ്രാങ്കാനാണോ അത് എനിക്കിട്ട് പണി തരാനാണോ എന്നാന്ന് അറിയത്തില്ല. ചിലപ്പോ ചുമ്മാതെയായിരിക്കും, എന്തെങ്കിലും വ്ളോഗിന്റെ ഒരു കണ്ടന്റ് എന്തെങ്കിലും എവിടെ നിന്നും കിട്ടി കാണും. അപ്പൊ അത് കാണിക്കാൻ വേണ്ടി ആയിരിക്കും. നോക്കാം നമുക്ക് പോയിട്ട്. അതാ ചേട്ടൻ വരുന്നുണ്ട്. എന്താണാവോ സ്പെഷ്യൽ, എന്തിനാണോ വ്ളോഗ് എടുക്കാൻ പറഞ്ഞത്? ഷോർട്സ് അല്ല, വ്ളോഗ് തന്നെ എടുക്കാനാ പറഞ്ഞത്. എന്താണെന്ന് നമുക്ക് നോക്കാൻ പോയിട്ട്. എന്താ ചേട്ടി എന്നോട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞേ? അയ്യോ, വണ്ണീന്റെ ബേക്കിലേക്ക് നോക്ക്, ശരിക്ക് കാണുന്നില്ല. ഇത്രയും വലിയ ഇത് തന്നെ ഇതിന്റെ തന്നെ സാധനം. അതിന് എന്റെ ബർത്ത്ഡേ അല്ല, വെഡിങ് ആനിവേഴ്സറി അല്ല, ഒന്നുമല്ല. ഓ മൈ ഗോഡ്, എനിക്ക് അയ്യോ എന്താ ഈശ്വരാ എന്ത് സാധനം. കൊണ്ട് എന്നോട് വീഡിയോ എടുക്കണം, താഴേക്ക് ഇറങ്ങി വാ, ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇതെന്നാ ചേട്ടാ ചെയ്ത് കുളിക്കൊക്കെ നല്ല രസമുണ്ട്. എന്നാ സാധനം എന്നാന്ന് പറയാ? ശരിക്കും എനിക്ക് തന്നെയാണ്, അതെ വല്ലവർക്കും കൊടുക്കാൻ വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നതാണോ? എന്റെ ലൈൻ കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ ചേട്ടി? അത് എന്നാ ചേട്ടി അടക്കണ്ടേ? എനിക്ക് ഓഞ്ഞ ബാഗ് എന്നെ പറ്റിച്ചത്. ഇത് പ്രാങ്ക് വീഡിയോ ആണെന്നാണ് തോന്നുന്നത്. എന്നെ പറ്റിക്കാൻ വേണ്ടി ചെയ്തതാണോ തോന്നുന്നത് പ്രാങ്ക് വീഡിയോ? കാരണം എന്റെ കൈ സാധനം തന്നിട്ടില്ല. എന്നോട് പറഞ്ഞു ബാഗും ഇതും എടുത്തോളാനാ പറഞ്ഞത്. അപ്പൊ ഇത് പ്രാങ്ക് തന്നെയാണോ തോന്നുന്നത്? ഒരുമാതിരി ആളെ കളിയാക്കുന്നു എന്നാണോ തോന്നുന്നേ? എനിക്ക് അത്ര വിശ്വാസമൊന്നും വന്നിട്ടില്ല. എന്നെ പറ്റിക്കാനുള്ള പ്രാങ്ക് വീഡിയോയുമായിട്ട് ചേട്ടൻ കേറി വരുന്നത് എന്നാത്തിന്? എനിക്ക് ബർത്ത്ഡേ ഇല്ല, വെഡിങ് ആനിവേഴ്സറി ഇല്ല. ശരിക്കും തുറക്കും? ശരിക്കും തുറക്കാനാ? ഞാൻ തുറക്കുകയില്ല. ഞാൻ തുറക്കരുത്, നീ തുറന്നാ മതി. ജനാണ് തുറക്കട്ടെ, തുറക്കും. അവിടെ ഇരിക്ക, കടിക്കാൻ നോക്കണേ. നല്ല കനമുണ്ട് പട്ടിക്കുഞ്ഞ്. തുറക്ക്, എനിക്കറിയത്തില്ല. മെല്ലെ തുറന്നാ മതി, തമാശ കളിക്ക്. മെല്ലെ തുറന്നോ, മുകളിൽ നിന്ന് തുറന്നോ. അതെ, ആ കവറും മുകളിൽ നിന്ന് മാറ്റ്. അങ്ങനെ മറക്കില്ലേ? മറിച്ചേ പോയി, മറിച്ചേ പോയി. മുകളിൽ നിന്ന്, മുകളിൽ നിന്ന്, മുകളിൽ നിന്ന്, മുകളിൽ നിന്ന് ജസ്റ്റ്, ആ ജസ്റ്റ് കട്ട് ചെയ്യും. മുകളിൽ ജസ്റ്റ് കട്ട്, മുകളിൽ ജസ്റ്റ് കട്ട് ചെയ്യും. എന്റെ ലൈൻ തന്നാ, നിനക്ക് വേണ്ടി വാങ്ങിയതാ ഞാൻ പറഞ്ഞേ. ആ അമ്മേ, എന്റെ കാല് കഴിച്ചു. തുറക്ക്, അടുത്ത് തുറക്ക്, തുറക്ക്, തുറക്ക്. ആ തക്ക് തുറക്കാം, വേ തുറക്ക്, സമയമില്ല. ഇരിക്കട്ടെ, കാല് വേദന. എടുക്ക്, അടിപൊളി അല്ലേ? അവിടെ ചാരി വെക്ക്, ചാരി വെക്ക് അവളെ. ആ ഇപ്പൊ നമ്മള് അവിടെ
താജ്മഹലിന്റെ ഇതാണ് എന്റെ പ്രണയത്തിൽ താജ്മഹൽ എന്ന് പറഞ്ഞത്. വാർക്ക് വന്നിട്ട് പിന്നെ കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? അടുത്തെടുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് റിപ്പീറ്റ് ആയില്ലോ അല്ലേ? വേറെ പറയല്ല. അതിന് മോളിത്തെ പൊളിച്ചില്ലോ. ആ പൊളിക്കേ, പൊളിക്കാണല്ലോ. ആ കാണിക്കേ, നല്ല കളറുണ്ടല്ലോ. എനിക്ക് കളർ കൂടി പോയെന്നോ, നല്ല ബ്ലാക്ക് കൂടി പോയി. പക്ഷെ ഇതൊക്കെ ഓർമ്മയല്ലേ. ഇതെന്തായാലും ഇതെന്തായാലും വെഡിങ് ആനിവേഴ്സറി എന്തായാലും വേണ്ട. അതിന്റെ പുറയിലുണ്ടോ ഇത് തൂക്കിടാൻ വേണ്ടി? ഇല്ല, ഈ ഫോട്ടോ ഒക്കെ കടയിൽ പോകും. ആ മറ്റേ ഇത് പൂപ്പല് പിടിച്ചിട്ട് മൊത്തം പോവും. മാറി 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 സൈഡ് മാറി 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 സൈഡ് മാറി. നല്ല രസമുണ്ടല്ലേ. കൈമാറ്റ പേട്ട് കൈമാറ്റം. ഗോൾഡ് ഒക്കെ തീർന്നില്ലേ? കൊടുക്കുന്നു. ഹലോ, ഇങ്ങോട്ട് വന്നു. എങ്ങനെയുണ്ടായിരുന്നു സർപ്രൈസ്? നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഒരിക്കലും ഇത് പൂപ്പര് പിടിച്ച് പോവില്ല. ഇതുകൊണ്ട് ഇത് മരത്തിന്റെ ഫ്രെയിം പോലെ അല്ലേ? ഇതുകൊണ്ട് എന്താ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മധ്യപ്രദേശ് ചെയ്യുന്നത്? എക്കണോമിക്കലി ലാഭം ഇത് മൊത്തത്തിൽ വെച്ചപ്പോ നല്ല പൈസ ആയി. പക്ഷെ വലിയ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഇൻഡിവിജ്വലായിട്ട് നാട്ടിൽ നിന്ന് ഇതൊക്കെ ചെയ്തായിരുന്നില്ല. നാട്ടിൽ നിന്നൊക്കെ ചെയ്തായിരുന്നു നമ്മള് ഏകദേശം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ തന്നെ വലിയ എക്സ്പെൻസീവ് ആവാത്ത ഗിഫ്റ്റ് കൊടുക്ക. കാണാൻ വലിയ ബോക്സ് വരയ്ക്കണം. ഇതേപോലെ വലിയ ബോക്സിൽ ഇതേപോലെ ബോക്സ് ആയിരിക്കണം. പക്ഷെ ഈ ബോക്സിന് ഉണ്ടായിരുന്നു ഇത് ഫോട്ടോ വെക്കുമ്പോൾ അങ്ങനെ കൺജസ്റ്റഡ് വെക്കാൻ പറ്റില്ല. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വലിയ സർപ്രൈസ് ആയിരുന്നു. ഭയങ്കര
പ്രത്യേകിച്ച് ഭാര്യമാരോട് ഒരു ഒരു അഭ്യർത്ഥന ഉണ്ട്. ഇതേപോലെ ഭർത്താക്കന്മാരെ ശല്യപ്പെടുത്തി, അല്ല ഭർത്താക്കന്മാരോട് പറയില്ല, മണി കൊടുത്തു എല്ലാവർക്കും അതായത് കൊടുക്കണമെന്നാലും പറയരുത് അല്ലേ. ഇപ്പം ദിലീപ് പറയും, ഇപ്പം ദിലീപ് പറയും നീ കാണിച്ചിട്ട്, ഇപ്പൊ ദിലീപ് പറയും ഓരോ നിങ്ങൾ കാണിച്ചിട്ട് ഇപ്പൊ ഞാനും കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല നമ്മൾ ഇത് ഇങ്ങനത്തെ ഗിഫ്റ്റ് കൊടുക്കുന്ന വലിയ വലിയ എക്സ്പെൻസീവ് ഒന്നല്ലോ, അല്ലെ? ഡയമണ്ട് റിംഗോ അതുപോലെ തന്നെ എക്സ്പെൻസീവ് അല്ലല്ലോ, ഇത് മെമ്മറീസ് ആണ്. നമ്മള് ആദ്യമായിട്ട് ഞങ്ങൾ രണ്ടും കൂടെ പോയിട്ട് സെവൻ വണ്ടേഴ്സ് ഇൻ ദ വേൾഡ് അങ്ങനത്തെ ഒന്നിൽ നമ്മൾ രണ്ടും കൂടെ പോയിട്ട് അപ്പോ മറ്റൊരു വീഡിയോ കാണുമ്പോ ബൈ ബൈ.